വിശ്വാസ വിശ്വാസവത്സ്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായി പ്രേക്ഷകർക്കായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് രണ്ടാം രണ്ടാമത്തിക്കാൻ കൗൺസിലിൻ്റെ പ്രമാണരേഖകൾക്ക് അനുസൃതമായി തീവ്ര നിലപാടുകളിലേക്ക് പോകാതെ എന്നാൽ അതി പുരോഗമന വാദങ്ങളിലേക്ക് കടക്കാതെയും ഫ്രാൻസിസ് മാർപ്പപ്പയുടെ ചിന്തയോട് ചേർന്ന് വിശദീകരിച്ചു കൊടുക്കുന്ന ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുകോളച്ഛനാണ് നമുക്ക് വേണ്ടി ഈ പ്രോഗ്രാം നയിക്കുന്നത് അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു പത്ത് കൽപ്പനകളിലെ ഏഴാം കൽപ്പനയിലാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങിയത് മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന അതിൻ്റെ പ്രാഥമിക വിശദീകരണത്തിൽ തന്നെ പ്രേക്ഷകർക്ക് ഇത് സാധാരണ ഒരു മോഷണമല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ എപ്പിസോഡിലെ ഈ മോഷ്ടത്തിൻ്റെ സാമൂഹിക മാനത്തെക്കുറിച്ചാണ് പ്രേക്ഷകർക്കായിട്ട് വിസ് ഇതൊരു വ്യക്തിയുടെ കൈവശത്തിലേക്ക് എന്തെങ്കിലും വേറൊരാൾ കൈവശപ്പെടുത്തുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതിന് സോഷ്യൽ ഡയമെൻഷൻ ഉണ്ടെന്ന് ഈ കാറ്റിഗീസ് മുതൽ കാത്തലിക്കേഴ്സ് വിശദീകരിക്കുന്നുണ്ട് അതൊന്ന് പ്രേക്ഷകർക്കായിട്ട് ലളിതമായി പറഞ്ഞു കൊടുക്കാം സാമൂഹികവും സാമ്പത്തികവുമായ മാനങ്ങളില്ലേ ഒക്കെ ഈ മോഷണത്തിന് ആന്തരികമായ അർത്ഥങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഈ സാർവത്രിക മതബോധന ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും ഇതിനൊക്കെ ഇത് കേവലം ഒരു സാമൂഹികമായ ഒരു ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമല്ല സഭ അത് പറയുന്നത് സഭയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാമൂഹികവും സാമ്പത്തികവുമായ തലങ്ങളിലുള്ള മോഷണങ്ങളെക്കുറിച്ച് അനീതികളെക്കുറിച്ച് സഭയെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ ഒരു വലിയ സ്വഭാവത്തിൻ്റെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്നാണ് ദൈവം സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി ദരിദ്രനായിത്തീർന്നു അതിലൂടെ നമ്മെ സമ്പന്നനാക്ക അതിലൂടെ മനുഷ്യവർഗത്തെ സമ്പന്നരാക്കുകയും ചെയ്തു എന്താണ് എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ആ വളരെ മിസ്റ്റിക്കലായിട്ടുള്ളൊരർത്ഥം ക്രിസ്തു മനുഷ്യപുത്രനായി ലോകത്തിലേക്ക് വന്ന ആ ദൈവ നമ്പുരാൻ അവൻ ദൈവത്തിനോടൊപ്പം ഉണ്ടായിരുന്നവനാണ് ആ ദൈവത്തിൻ്റെ എല്ലാം അനുഭവിച്ചിരുന്ന ഒരാളാണ് എല്ലാ സമ്പന്നതയും ആ അർത്ഥത്തിൽ പൂർണ്ണതയിലുണ്ടായിരുന്നൊരു വ്യക്തിയാണ് പക്ഷേ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കാലിത്തൊഴുത്തിൽ ഓട് സമരായി ചേർന്ന് ജനിച്ച് ജീവിച്ച് അവർക്ക് വേണ്ടി നിലപാടുകളെടുത്ത് ദരിദ്രനായി മരിച്ചു പോയ ഒരു ദൈവം ഈ ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് സഭയെ ഇതുപോലെ ഈ നമ്മുടെ സമ്പന്നത ലോകത്തിൻ്റെ സമ്പന്നത അവനവന് വേണ്ടി കൂട്ടിവയ്ക്കാതെ അത് മറ്റുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള അർത്ഥത്തോടു കൂടെ നീതിപൂർവകമായി അതിനെ വ്യയം ചെയ്ത് ജീവിക്കാൻ അങ്ങനെ ദരിദ്രരായി നമ്മൾ തീരാനും ഉള്ള ഒരു ആഹ്വാനമാണ് വാസ്തവത്തിൽ ഈ കൽപ്പനയൊക്കെ പറയുന്നത് സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യമാണ് ക്രിസ്തുവിൻ്റെ ആ അത് വളരെ മനോഹരമായിട്ട് സാർ പറഞ്ഞു ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യമാണ് സഭയുടെ സമ്പത്ത് ആയിരിക്കേണ്ടത് അതുപോലെ സഭയും ഒരു ദരിദ്രമായിരിക്കണം എന്ന് തന്നെയാണ് ഫ്രാൻസിസ് മറുപപ്പ എബോൺഷോലി ഗാവതിയും എന്ന് പറഞ്ഞ ആ മനോഹരമായ ചാക്രിക ലേഖനത്തിലൂടെ പറഞ്ഞ ദരിദ്രർക്ക് വേണ്ടി സമ്പന്നരായി നിൽക്കുന്ന ഒരു സഭയല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് ദരിദ്രരോടൊപ്പം ദരിദ്രമായി തീരുന്ന അവരോട് പക്ഷം ചേരുന്ന ദരിദ്രമായി നിന്നുകൊണ്ട് തന്നെ സഭ ആ ദാരിദ്ര്യരോടൊപ്പം ജീവിക്കുന്ന ഒരു സഭയെയാണ് ഞാൻ വിഭാവനം ചെയ്യുന്നത് എന്ന് വളരെ മനോഹരമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദൈവം എങ്ങനെ സമ്പന്നനായിരിക്കും എല്ലാമുള്ള ദൈവമായിരിക്കും അവൻ തീർന്ന് വന്നത് ആ അതെല്ലാം മറ്റുള്ളവർക്ക് കാരണം മറ്റുള്ളവർ സമ്പന്നരാകാൻ വേണ്ടി തന്നെയാണ് ദൈവത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യന് ഒരു ചിന്ത ദൈവത്തിനുണ്ട് അതുകൊണ്ട് മനുഷ്യനോട് അതുകൊണ്ടാണ് മനുഷ്യനോട് താതാല്മ്യപ്പെടുന്നത് ഇറങ്ങി വരുന്നത് ഇറങ്ങി വരുന്നത് ഇനി അതിനുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്തു വലിയ മാതൃകാരൂപങ്ങളായി മുന്നോട്ട് വെച്ച ചില മാനസാന്തരത്തിൻ്റെ കഥകളിലും നമ്മളിങ്ങനെയുള്ള ദർശനങ്ങൾ കാണുന്നുണ്ട് സക്കേവൂസ് സക്കേവൂസ് നികുതി പിരിച്ചിരുന്ന ആളാണ് നികുതി പിരിവിലൊക്കെ എപ്പോഴും അല്പമൊക്കെ അനീതിയും സംഭവിക്കാറുണ്ട് അതുകൊണ്ട് സമൂഹം അവനെ ഒറ്റപ്പെടുത്തിയിരുന്നു സമൂഹം ഒറ്റപ്പെടുത്തിയിരുന്നു പക്ഷേ ആ കർത്താവ് അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ മാനസാന്തരപ്പെട്ടു ആ മാനസാന്തരപ്പെട്ട ആ ഭക്ഷണത്തിനിടയിൽ അവൻ പറയുന്നുണ്ട് ഞാൻ തട്ടിപ്പറിച്ചെടുത്തതിൻ്റെ നാല് ഇരട്ടി ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ സമ്പന്നനായത് മറ്റുള്ളവനെ ദരിദ്രനാക്കിയിട്ടാണെങ്കിൽ ഞാൻ ഇനി എൻ്റെ സമ്പത്ത് മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുത്ത് ഞാൻ ദരിദ്രനായിട്ട് അവരെ സമ്പന്നരാക്കുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് സഖ്യവോസ് നമ്മളെ നയിക്കുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞത് ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകണം സഭ സാമ്പത്തികവും സാമൂഹികവുമായ മാനങ്ങളിൽ ചില നിലപാടുകൾ എടുക്കുന്നത് കേവലം സാമൂഹിക ശാസ്ത്രത്തിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയോ രാഷ്ട്രീയ തന്ത്രങ്ങളുടെയോ ഭാഗമായിട്ട് മാത്രമല്ല അതല്ല സഭയുടെ പരിഗണന സഭയുടെ പരിഗണന ക്രിസ്തുവാണ് ദൈവം നമ്മളോട് ചെയ്ത സമ്പന്നനായിട്ട് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നതുപോലെ സക്കൌസ് പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന സമ്പത്ത് മറ്റു പലർക്കും അവകാശപ്പെട്ടതാണ് അതുമൂലം മറ്റുള്ളവർ ദരിദ്രരായി തീർന്നിട്ടുണ്ട് എന്നുള്ള അവബോധത്തിൽ മറ്റുള്ളവർക്ക് ഞാൻ എനിക്കുള്ളത് നൂറിരട്ടി തിരിച്ചു കൊടുക്കാനുള്ളതാണെന്നുള്ള ഒരു ദൈവശാസ്ത്ര ബോധമാണ് വാസ്തവത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായ തലങ്ങളിൽ അനീതി നടക്കുമ്പോൾ സഭയെ ശബ്ദിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ക്രിസ്തുവിനെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കേണ്ട എന്ന് തോന്നിയിട്ടും നമുക്ക് പലപ്പോഴും പല സമാനതകളും കൈവിടാൻ പറ്റുന്നില്ല നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ ഈ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ സൂക്ഷിക്കുന്ന ഒരു തെറ്റ് നമ്മുടെ ഇടയിൽ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ വിനിമയത്തിൻ്റെ കാര്യത്തിൽ ഒരു അനീതിയിലേക്ക് നമ്മൾ കടന്നു വരും ഇപ്പോൾ നമ്മൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് നമ്മൾ അതിനും ബൈബിളിൽ കാണുന്നുണ്ട് എനിക്ക് ധാരാളം സമ്പത്തുണ്ട് ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ചു പണിയും ഏഹ് അതെന്നിട്ട് ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ സമ്പാദിച്ച് ജീവിക്കും സുഖിച്ച് അത് കർത്താവ് പറയണ്ടേ ഭോഷനായ ധനിക ഇന്ന് രാത്രി ഇതെൻ്റെ ജീവൻ എടുക്കപ്പെടുകയാണെങ്കിൽ നീ എന്തുമാത്രം ദരിദ്രനായിരിക്കും എന്ന് പറയാം അപ്പോൾ എനിക്ക് കുറെ സമ്പത്തുണ്ടെന്ന് വിചാരിച്ച് ഞാൻ ദൂർത്തടിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും നമ്മൾ ഒരു അച്ചടക്കം പാലിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ വിനിയോഗത്തിൽ അച്ചടക്കം പാലിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് അമിതമായി ചിലവുകൾ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ഈ കാര്യം കൂന്നലോടുകൂടെ പല വലിയ ആഘോഷ വേദികളിൽ പറയാറുണ്ട് കാരണം അതൊരു അസ്വാരസ്യമായിട്ട് പലർക്കും തോന്നാറുണ്ട് വലിയ തിരുന്നാളുകൾ ചെന്ന് ഭയങ്കര ആഘോഷങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ ജൂബിലി ആഘോഷങ്ങൾ നടക്കുമ്പോൾ വലിയ പട്ടാഘോഷങ്ങൾ നടക്കുമ്പോൾ വലിയ സഭയുടെ തന്നെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ തന്നെ വലിയ രീതിയിൽ പൈസ ചിലവഴിച്ച് ആഘോഷിക്കുന്നതു കാണുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഒരു വലിയ വീർപ്പുമുട്ടൽ തോന്നും കാരണം ഇത് ഇതിനൊന്നും സാധിക്കാതെ ജീവിക്കുന്ന എത്രയോ അല്ലെങ്കിൽ ദരിദ്രരായിട്ട് കഴിയുന്ന എത്രയോ ആളുകൾ നമ്മളിവിടെ കാണുന്ന ഈ പള്ളികൾ കാണുമ്പോൾ ആഫ്രിക്കയിൽ ഓലകുത്തി ചേർത്ത് വെച്ച് ഒന്ന് ആളുകൾക്ക് ഒരുമിച്ച് കൂടാൻ അല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പൊതു ലാറ്ററിൻ പോലും ഇല്ലാതെ വിഷമിക്കുന്ന നമ്മുടെ തന്നെ നാട്ടിലുള്ള ആളുകളെ കാണുമ്പോൾ അവിടെയൊക്കെ ഈ സാമ്പത്തികവും സാമൂഹികവുമായ തലങ്ങളിലുള്ള അനീതികൾ നടക്കുന്നുണ്ട് ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് അർഹതപ്പെട്ടത് നമ്മൾ അറിയാതെ മോഷ്ടിച്ച് നമ്മുടെ കയ്യിൽ എത്തിയതാണ് പൊതുവേ അതൊക്കെ ഇന്ന് സാമ്പത്തികമായി നീതീകരിക്കപ്പെടുന്ന കാര്യങ്ങളായിരിക്കും ഇപ്പോൾ കച്ചവടത്തിലൊക്കെ പലരും വളരെ എല്ലാം വില കുറച്ച് ആണല്ലോ കർഷകരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് വളരെ വില കുറച്ചാണ് അമിത ലാഭം അമിത ലാഭം ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഇടത്തരക്കാരാണ് കാര്യങ്ങൾ മുഴുവൻ അതിൽ തട്ടിപ്പറിച്ചെടുത്ത് എടുത്തിട്ട് അവസാനം ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒന്നും കിട്ടുന്നില്ല അപ്പം ഈ മോഷണത്തിൽ ഒക്കെ നമ്മൾ പങ്കാളികളാകുന്നുണ്ട് കൈക്കൂലി വാങ്ങുന്ന ഒരു ശൃംഖല തന്നെ നമ്മൾ നോക്കിയാൽ ഒരു കാര്യം നടന്നു കിട്ടണമെങ്കിൽ അതിൽ എത്രമാത്രം ആളുകൾ കൈക്കൂലി വാങ്ങുന്നുണ്ട് അപ്പോൾ അതിൽ അതിലെനിക്ക് ഉത്തരവാദിമില്ല എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ല ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഉദ്യോഗസ്ഥനായിട്ട് പ്ര പൊതുസമൂഹത്തിൻ്റെ സമ്പത്ത് വിനിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു വൈദികൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പ്രതിനിധിയായിക്കൊള്ളട്ടെ ആ മതത്തിൻ്റെ ഒരു മതപരമായ രംഗത്ത് ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരാളാണ് ഞാൻ അവിടെ അതിൻ്റെ കീഴെ വലിയൊരു അനീതി നടക്കുന്നു ആ അനീതി നടക്കുമ്പോൾ അല്ലെങ്കിൽ മോഷണം തന്നെ ഒരു അപ്പോയിൻമെൻറ്റിനെ വലിയ രീതിയിൽ പൈസ മേടിക്കുന്ന ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്തപ്പെട്ട് തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് അതിൽ നിന്നൊന്നും സ്വീകരിക്കുന്നുണ്ടാവില്ല പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ചിലപ്പോൾ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആയിരിക്കാം ഇത് അവർ അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും വലിയ സംഖ്യ മേടിക്കുന്നത് പാരിതോഷികം അതിൽ ഞാൻ ശബ്ദിക്കാതിരിക്കുമ്പോൾ ഞാനും ആ കൈക്കൂലിയിൽ ആ കറപ്ഷനിൽ ഞാനും പങ്കാളിയാവാണ് ഇതൊക്കെ മോഷണം തന്നെയാണ് നമ്മൾ മോഷണം എന്ന് പറയുന്ന ഈ കാര്യത്തെ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ തലങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ചിന്തിക്കുമ്പോൾ അത് അതിവിദൂരമായ തലങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറായിട്ട് നമുക്ക് മനസ്സിലാവും ഈ മോഷണം മോഷണം എന്ന് പറയുന്നത് അപ്പോൾ കൈക്കൂലിയിലുള്ള പങ്കാളിത്തം ഞാൻ നേരിട്ട് മേടിച്ചതായിരിക്കണം എന്നില്ല അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ മേടിച്ച ഒരാളുകളുടേന്ന് മേടിച്ച പൈസ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിന് കൊടുക്കാൻ എന്ന് പറഞ്ഞ ഒരു സീറ്റ് വേറൊരാൾ അമ്പത് ലക്ഷം തരാമെന്ന് ഓഫർ ചെയ്തപ്പോൾ ഈ അർഹതപ്പെട്ട മനുഷ്യൻ ഒരുപക്ഷെ അത്രമാത്രം ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതുപോലെയുള്ള പ്രശ്നങ്ങളൊരാളായിരിക്കാം വരുന്ന ഒരു കള്ളപ്പണത്തിനെ കൂട്ടുനിന്നുകൊണ്ട് നമ്മളതിൽ പങ്കെടുക്കുമ്പോൾ ഇതെല്ലാം ഈ കൽപ്പനയുടെ മോഷണത്തിന് തുല്യമായ കാര്യമായിട്ട് മാറുകയാണ് അത് യേശുവിനും മുമ്പ് അത് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അവരോട് പറയുന്നുണ്ട് അർഹതപ്പെട്ടതിൽ കൂടുതൽ നിങ്ങൾ സംഭരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആചരിച്ചു കൊടുക്കണം അതുകൊണ്ടാണുള്ള മരുഭൂമിയിൽ വിളിച്ച് പറയുന്നവൻ്റെ സബ്ദം അത്രയും കഠിനമായി പോയത് തന്നെ ഈ അനീതിയുടെ ഈ അക്രമത്തിൻ്റെ അസമത്വത്തിൻ്റെ ഒരു സാമൂഹ്യ വ്യവസ്ഥതയിൽ അദ്ദേഹം ജീവിച്ചിരുന്നതുകൊണ്ടാണ് ഇതുപോലെ തന്നെ ഈ സസ്യങ്ങളോടും മൃഗങ്ങളോടുമുള്ള മനുഷ്യൻ്റെ മനോഭാവം ഭൂമിയോടുള്ള മനോഭാവം പോലും ഈ മോഷണം എന്നുള്ള കല്പനയിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഈ മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ തൊട്ട് അല്ലെങ്കിൽ വിശുദ്ധരായിട്ടുള്ളവരൊക്കൊക്കെ അവർക്കൊരു എന്താ പറയുക പ്രപഞ്ചത്തോട് മൊത്തത്തിലുള്ള ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു സൃഷ്ടവസ്തുക്കളെ മുഴുവൻ അപ്പം പരിപാലിക്കാതിരിക്കുക എന്നുള്ളത് മോഷണത്തിന് തുല്യമായിട്ടുള്ള കുറ്റമായിട്ട് വരും വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ നമ്മളിന്നും വളരെയധികം വാഴ്ത്തുന്നുണ്ട് വിശുദ്ധ ഫിലിപ്പിനേരി ഇവരൊക്കെ സസ്യലതാതികളോടും മൃഗാന്തികളോടും വളരെ വളരെ നല്ല സ്നേഹവും കരുണയും കാണിച്ച് ജീവിച്ച ആളുകളാണ് പോലെ സഹോദരരെ പോലെയാണ് അവരെ കരുതുകയും വിളിക്കുകയും ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് ഈ ഭൂമി നിലനിൽക്കേണ്ടത് ദൈവം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടി മാത്രമല്ല വരുന്ന തലമുറകൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇവിടെയുള്ള സസ്യലതാദികൾ എല്ലാ ഉണ്ടായാലാണ് ഇവിടെ ചെറിയ ചെറിയ പക്ഷികൾ നിലനിൽക്കുകയുള്ളൂ പൂമ്പാറ്റകൾ നിലനിൽക്കുകയുള്ളൂ ആ മരങ്ങൾ സസ്യങ്ങൾ അടിക്കാടുകൾ നിറഞ്ഞ കാടുകൾ ഉണ്ടായാലാണ് വന്യമൃഗങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ മഴ ലഭിക്കുകയുള്ളൂ പുഴയുണ്ടാവുകയുള്ളൂ മഴയുണ്ടാവുകയുള്ളൂ മരം ഉണ്ടായ നമ്മൾ വളരെ അയ്യേരത്ത് ഓർത്തു പോകുന്ന ഒരു കവിതയാണ് ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു കവിത ഞാൻ ആ കവിതയുടെ ചില ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ ഒരു പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കാം എങ്കിലും അത് വായിക്കുന്നത് സന്ദർഭോചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടു നിവർക്കാനൊരു കുളിർ നിഴൽ നടന്നു നമ്മളൊരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് കവി ചിന്തിക്കുന്നത് നമ്മളൊരു തൈ നടുമ്പോൾ ഒരു തണലാണ് നടുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഉഷ്ണ ഉഷ്ണവ്യാപനം ഭയങ്കര ശക്തമായിട്ട് നടക്കുന്ന ഈ അവസരത്തിൽ സൂര്യാഘാതമൊക്കെ ഉണ്ടായി ആളുകൾ മരിച്ചു എന്നൊക്കെയാണ് നമ്മൾ ഈ അടുത്ത് കേട്ടത് അങ്ങനെ സന്ദർഭത്തിൽ ഒരു തണലിന് വേണ്ടി മനുഷ്യൻ ഓടുകയാണ് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടുന്നു നടു നിവർക്കാൻ ഒരു കുളിർ നിഴൽ നടുന്നു പകലുറക്കത്തിനൊരു മലർ വിരി നടുന്നു എത്ര മനോഹരമായ ആലുവ മണപ്പുറത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെയുള്ള ആലുവൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഭക്തർ വന്ന് വിശ്രമിക്കുന്നത് ഭിക്ഷാടകർ വന്ന് വിശ്രമിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഓരോ അമ്പലങ്ങളുടെ അതുകൊണ്ടാണ് ഈ അമ്പലങ്ങളുടെയൊക്കെ എല്ലാ മുറ്റങ്ങളിലും സമൃദ്ധമായിട്ടുള്ള ആലുകളുണ്ട് അത് വഴിപോക്കറായിട്ടുള്ള ആളുകൾ എല്ലാം വന്ന് അതിൽ വിശ്രമം കൊള്ളുന്നു അത് വലിയ ഒരാ തളിരായു മില മിലയായും ഇതള് വിരിയും അഴകായും ഇവിടെ നിറമേളകൾ മിഴികൾ മിഴികളിൽ നടുന്നു എത്ര മനോഹരമായിട്ടുള്ള കവിഭാവനയാണ് തളിരായിട്ട് ഇലയായിട്ട് ഇതളായിട്ട് ഒക്കെ ഇവിടെ വിരിയുമ്പോൾ അതിന് വിവിധ കളറുകളൊക്കെ വരുമല്ലേ ഈ കളറുകളൊക്കെ വരുമ്പോൾ അത് മിഴികളിൽ തന്നെ നമ്മുടെ കൺമിഴികൾക്ക് തന്നെ വലിയ ഒരു ഉത്സവമായിട്ട് മാറുകയാണ് എന്ന് പറയുന്നത് കിളിമുകൾ പെണ്ണിൻ്റെ തേൻകുടം വയ്ക്കാൻ ഒരു ഉറിയും നടുന്നു അണ്ണാറക്കണ്ണനും പൊന്നോണമുണ്ണുന്ന പുകിലുകൾ നടുന്നു ഒരു കുടം നീരുമായി ഓടുന്ന മുകിലിനും ഒളിച്ചു ഒളിച്ചുപോകും കാറ്റിനും ഒന്നിച്ചിറങ്ങാൻ ഒതുക്കുകൾ നടുന്നു ഒരു മരങ്ങളങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു തീരം കാണുമ്പോൾ മഴ പെയ്യാണ് മുകിലുകൾ ഇങ്ങനെ ഓടി സഞ്ചരിക്കുന്നവർ ഈ തണുപ്പടിച്ച് വീണ്ടും മഴയായിട്ട് അങ്ങ് അതുകൊണ്ട് അദ്ദേഹം പിന്നെ വീണ്ടും അവസാനം ആ കവിതയുടെ അവസാനം പറയുകയാണ് ഒരു തൈ നടടുമ്പോൾ പലതൈ നടുന്നു പലതൈ നടുന്നു പല തണൽ നടുന്നു വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഒ എൻ വി കുറുപ്പിൻ്റെ കവിത നമ്മൾ വളരെ വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉള്ളിലൂടെ ജീവിച്ചത് ഈ വിശുദ്ധ ഫ്രാൻസിസ് ആസിസി തന്നെയാണ് ഈ ആസ് എസ് സിയിലെ പോയപ്പോഴും ആസ് എസ് സിയിലെ ആ ആശുപത്രിയിലേക്ക് പോകുന്ന വഴികളിലുള്ള മരങ്ങളിലൊക്കെ സാരി പോലെ വലിയ തുണികൾ ചുറ്റിയിരിക്കുന്നതും മരത്തിൻ്റെ തണ്ണ അപ്പം ഞാൻ ചോദിച്ചു എന്താ അതൊക്കെ അല്ല അത് വിശുദ്ധൻ അങ്ങനെ മരങ്ങളൊക്കെ അവരെ ഉടുപ്പിച്ചിരിക്കുകയാണ് ആ സസ്യങ്ങളെ വൃക്ഷങ്ങളെ ഡെക്കറേറ്റ് നമ്മുടെ സഹോദരിയായിട്ട് സ്ത്രീയായിട്ട് കണ്ട് അവരെയൊക്കെ സാരി ഉടുപ്പിച്ച് അവരെ സംരക്ഷിക്കുന്ന നമ്മൾ അങ്ങനെയുള്ള മനോഹരമായ ചില ചിത്രങ്ങൾ നമ്മൾ കാണൂട്ടു നമ്മളെ പക്ഷെ നാട്ടില് അങ്ങനെ അത്ര മനോഹരം കാണാറില്ല കാരണം എല്ലാ ഫ്ലെക്സ് ബോർഡും വെച്ച് ആണി അടിച്ച് ആണി അടിച്ച് ആണിയടിച്ചിട്ട് മരത്തിനുപദ്രവിക്കുകയാണ് ചെയ്യണേ മാത്രമല്ല മരങ്ങൾ മുഴുവൻ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഞാനും ഇപ്പോൾ സാറത് അസീസിയിലെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നു യൂറോപ്പിലൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഇവിടെയും ചില സന്ദർഭങ്ങളിൽ അപൂർവമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഈ ചില വ്യക്തികൾ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി തന്നെ റോട്ടിലേക്ക് ഇറങ്ങുന്ന പട്ടികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി പൂച്ചകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാനെൻ്റെ ജോലി ചെയ്തിരുന്ന ഇടവകയിൽ ഇങ്ങനെ ഓർക്കുന്നു ഒരു അമ്മച്ചി ഒരു തെരുവിലൂടെ നടന്നു വരുമ്പോഴേക്കും ഒരു കൂട്ടം പൂച്ചകളാണ് ഈ മതാമ്മയുടെ പുറകെ ഓടുന്നത് കാരണം അവരിതിന് വേദമൊക്കെ കയറിക്കളിച്ച് അതുപോലെയൊക്കെയുള്ള ചില സ്വാമിജിമാരെ നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഞാൻ കൃഷികേശലൊക്കെ ചെന്നപ്പോൾ അവിടെയുള്ള ചില സ്വാമിജിമാരെ കാണുമ്പോൾ സന്ധ്യാസമയങ്ങളിലാവുമ്പോൾ അവരെ അവിടെ ചുറ്റും ഈ പക്ഷികൾ വന്ന് കൂടി നിൽക്കുന്നത് അതുപോലെയുള്ള അവിടെയുള്ള മറ്റ് എല്ലാത്തിനെയും ഇവർ വെള്ളം കൊടുക്കുന്നത് ഉള്ള ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ട് കണ്ടിട്ടുണ്ട് കാരണം എന്നെ എന്നോട് തന്നെ ഈ ഡൊമിനിക് ലാപ്പിയർ ഫ്രഞ്ച് എഴുത്തുകാരൻ ല കൊളീൻസിനെ ഒരുമിച്ച് സ്വാതന്ത്ര്യമർദ്ധരാത്രിയിൽ എഴുതിയത് കൽക്കട്ടയെക്കുറിച്ച് ല സിത്തെ ദ ലോ ദ സിറ്റി ഓഫ് ഗോഡ് സിറ്റി ഓഫ് ജോ എഴുതിയ ഈ ഡൊമിനിക് ലാപ്പിയർ ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞത് ഇന്ത്യയുടെ നന്മ എന്നുപറഞ്ഞ അത് ഈ പങ്കുവയ്ക്കലിൻ്റെ നന്മയാണ് അദ്ദേഹം കൽക്കട്ടയിലെ ആദ്യത്തെ പ്രാവശ്യം വന്നിറങ്ങിയിട്ട് ഈ തെരുവിലൂടെ അങ്ങനെ നടന്ന് തുടങ്ങിയ അവസരത്തിൽ ചെറുപ്പകാലത്ത് ഒരു കോളേജ് കുമാരനായിട്ടുള്ള അവസരത്തിലാണ് ആദ്യത്തെ യാത്രയാണ് ബാണ്ഡ ഒക്കെ ആയിട്ട് വലിയ സഞ്ചിയൊക്കെ തൂക്കി അപ്പോൾ ഒരു പെങ്കൊച്ച് ഇങ്ങനെ ഭിക്ഷ ചോദിച്ചു പക്ഷേ ആ ഭിക്ഷ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഡോളർ അങ്ങനെ ഉള്ളൂ അത് കൊടുത്തിട്ട് ആ കുട്ടിക്കൊരു കാര്യമില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എന്ത് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോഴാണ് അദ്ദേഹം മേടിച്ച ബ്രെഡ് കുറച്ച് കയ്യിലുണ്ടായിരുന്നു ആ ബ്രെഡ് എടുത്തിട്ട് ഈ കൊച്ചിന് കൊടുക്കുവാണ് പക്ഷേ ഈ കൊച്ചിന് ആണ് ഈ കൊച്ചിൻ്റെ അനിയത്തിമാർ അനിയന്മാർ അവിടെ ഒരു കൂട്ടത്തിൽ അപ്പുറത്തിരിക്കും നോക്കിയിരിക്കുവാണ് ഈ കിട്ടിയവരുടെ അവരെല്ലാം ഓടി വന്നു അപ്പോൾ ഈ കൊച്ചു ഇതെല്ലാവർക്കും കൊടുത്തു ഷെയറിങ് ഷെയറിങ് കാണുവാണ് അത് കഴിഞ്ഞിട്ട് അവസാനം ഒരു കഷ്ണം ബ്രെഡായി ആ അവസരത്തിൽ ഒരു പട്ടി അതിൻ്റെ അടുത്ത് വാലാട്ടി വന്ന് നാവ് നീട്ടി ആ കൊച്ചെ അതിൻ്റെ നടുപ്പകത്ത് പകുതി പട്ടിക്ക് കൂടിക്കൊടുത്തു ബാക്കി പകുതിയാണ് ആ കൊച്ച് അന്ന് ഡൊമിനിക്കിലെ പേര് പറയുകയാണ് ഈ ഇന്ത്യ സമ്പന്നമാണ് ഇവിടെ ദാരിദ്ര്യം ഉണ്ടെങ്കിലും മനുഷ്യ മനസ്സ് എല്ലാവരെയും തീറ്റിപ്പോറ്റാനുള്ള സൗന്ദര്യമുള്ളൊരു മനസ്സ് ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടല്ലോ അത് അദ്ദേഹത്തെ വളരെയധികം ഇളക്കിമറിച്ചെന്ന് പറഞ്ഞത് ഈ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എഴുതാനും അല്ല സിത്തെ ദലാ ഷുവ ഈ സിറ്റി ഓഫ് ജോയ് എഴുതാനൊക്കെ അദ്ദേഹത്തിന് ആവേശം കൊടുത്തത് ഈ ചിത്രമാണെന്നാണ് ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ കേരളത്തിൽ കരയിലും നമ്മൾ ഇന്ന് ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരുപക്ഷെ നമ്മളിത് പറയുമ്പോഴായിരിക്കും നമ്മുടെ പ്രേക്ഷകരെ ഒരുപക്ഷേ ഇത് കേൾക്കുന്നവരെ ശ്രോതാക്കൾ ചിന്തിക്കും ഈ ഉഷ്ണകാലത്ത് നമ്മുടെ വീടുകളുടെയൊക്കെ ചുറ്റുപാടുകളിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അപ്പോൾ അങ്ങനെ തുടങ്ങി ആ ഒരു പാത്രത്തിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കാക്കകൾക്ക് കുടിക്കാൻ ഇച്ചിരി വെള്ളം കിട്ടിയേനെ എന്ന് ചിന്തിക്കാനൊരു പക്ഷേ ഇത് നമ്മളെ സ സാധിച്ചേക്കും അപ്പോൾ ഇത് തന്നെയാണ് മാർപ്പാപ്പ തോസി എന്ന് പറയുന്ന മനോഹരമായ ചാക്രിക ലേഖനത്തിലൂടെ മാർപ്പാപ്പ പറഞ്ഞത് വാസ്തവത്തിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പത്ത് കൊല്ലക്കാലത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിൽ പുറത്തിറക്കിയ ഓരോ ഡോക്യുമെൻറ്റും ഇന്നത്തെ ഉത്തരാധുനിക മനുഷ്യന് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ലോകം അനുഭവിക്കുന്ന ഈ പ്രകൃതി അനുഭവിക്കുന്ന അതിൻ്റെ സങ്കടങ്ങളെ മനസ്സിൽ മനസ്സിലൊപ്പിയെടുത്ത് മനസ്സിലാക്കി തന്നെയാണ് എഴുതിയിട്ടുള്ളതെന്ന് നമുക്ക് അപ്പോൾ ലൗദാത്തോസിയിൽ പറയുന്നത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ചാക്രിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ലൗദാത്തെ ദേവുമെന്ന് പറഞ്ഞ് മറ്റൊരു ഡോക്യുമെൻറ്റ് ഈ കഴിഞ്ഞ കൊല്ലങ്ങളിൽ മാർപ്പാപ്പി ഇറക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ചയായിട്ട് ഇതിലെല്ലാം പറയുന്നത് ഭൂമി നമ്മൾ ആദരിക്കണം ഈ ഭൂമി നമ്മൾക്ക് കൈവ അവകാശമായിട്ട് തന്നിട്ടുള്ളത് വരും തലമുറയിലേക്ക് കൈമാറാനാണ് നമ്മുടെ വെള്ളം സംരക്ഷിക്കണം അപ്പം ഈ രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് മോഷ്ടിക്കരുത് എന്ന് പറയുന്ന തിന്മയുടെ വേറെ കുറേ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വെള്ളം പാഴാക്കുമ്പോൾ നമ്മൾ മോഷ്ടിക്കുകയാണ് നമ്മൾ കാലത്ത് രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുന്ന അവസരത്തിൽ ടാപ്പ് തുറന്നിട്ടിട്ട് നമ്മളിങ്ങനെ ബ്രഷ് ചെയ്ത് നടക്കുകയാണെങ്കിൽ ആ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എൻ്റെ ഞാൻ പൈസ കരം കൊടുത്ത വെള്ളമാണെന്നോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കിണറ്റിൽ നിന്ന് അടിച്ചു കയറ്റിയതാണെന്നോ എൻ്റെ മുനിസിപ്പാലിറ്റി എനിക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ടതാണെന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല അത് നേരത്തെ ടൈപ്പ് അടച്ചിട്ട് വേണം നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട് അതുപോലെ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ കുളിക്കുമ്പോൾ അതുപോലെ ഞാൻ ഇവിടെ നടത്തുന്ന ഫാക്ടറികൾ ആലുവ ഈ പുഴയുടെ പെരിയാറിൻ്റെ ഏലൂർ ഭാഗത്തൂടെ പോകുന്ന ഫാക്ടറികളിൽ പത്ത് അറുന്നൂറോളം കമ്പനികളാണ് പുഴയിലേക്ക് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നത് മംഗലപ്പുഴയുടെ ഭാഗത്തൂടെ പോകുന്ന അവിടെയൊക്കെ ഈ ഫ്ലാറ്റുകൾ വന്നു തുടങ്ങി ഈ ഫ്ലാറ്റുകളുടെ ഒക്കെ അടിയിലൂടെ ചില കുഴലുകൾ ഈ പുഴയുടെ അടിയിലേക്ക് ഉണ്ടെന്ന് പറയുന്നത് ഇതിലെ മാലിന്യങ്ങൾ എല്ലാം വിസർജ്യങ്ങൾ വരെ തള്ളുന്ന അവസ്ഥയുണ്ടെന്ന് പറഞ്ഞ് കേൾക്കപ്പെടുന്നു പിന്നെ അവിടെയുള്ള വെള്ളം നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം മോഷണം തന്നെയാണ് പൊതു വെള്ളം അതുപോലെ ഈ പെട്രോളിൻ്റെ അമിതമായ ഉപയോഗത്തിലൂടെ നമ്മൾ ഈ ഭൂമിയെ പൊല്യൂട്ടഡാക്കുന്നത് പട്ടണങ്ങളെ പൊല്യൂട്ട്ഡാക്കുന്നത് അപ്പോൾ വാസ്തവത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഈ എമിഷൻ തീർക്കേണ്ട സമയമായി കാണും പക്ഷേ ഈ ഇതിൻ്റെ ആന്തരമായ ഭവിഷ്യത്തുകൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് വായു വെള്ളം മണ്ണ് മലീമസമാക്ക നമ്മൾ നടത്തുന്ന ഓരോ പ്രക്രിയയും നമ്മൾ പള്ളിയുടേതായാലും അമ്പലത്തിൻ്റേതായാലും മോസ്കൻറ്റേതായാലും മുന്നിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിക്കളഞ്ഞ് നമ്മളവിടെ ടൈൽസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ ചെയ്യുന്നത് മോഷണം തന്നെയാണ് മോഷണത്തിൽ പങ്കാളിയാണ് അത് മോഷണത്തിൽ പങ്കാളിയാണ് എന്ന് അത് വലിയ പാപമാണെന്ന് കൂടി പറയാൻ നമ്മുടെ മാർപ്പാപ്പ മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് നമ്മുടെ മനസ്സിൽ പതിയേണ്ട ഒരു തിന്മ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു മോഷണത്തിൻ്റെ സാമൂഹിക മാനത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് വിശദീകരിച്ചു കൊടുത്ത അച്ഛനെ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു മോഷണം എന്ന കൽപ്പനയുടെ സാമൂഹിക മാനം അല്ലെങ്കിൽ മറ്റ് സിഷ്ടവസ്തുക്കളോട് ഭൂമിയോട് സസ്യങ്ങളോട് മൃഗങ്ങളോടെല്ലാം നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് കുറിച്ച് അച്ഛൻ വിശദീകരിച്ചു ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം